നമസ്കാരം. AD 1528 അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബാബർ തകർത്തെറിയുന്നത്. ചിത്തോറിലെ നാട്ടുരാജാവായ റാണാ പ്രതാപ് സിംഹനോട് പരാജയപ്പെട്ട ബാബർ അതിൻ്റെ പ്രതികാരമെന്നോണമാണ് തൻ്റെ സേനാനായകനായ മിർബാ ഫക്കി ഖാനോട് ഈ ക്ഷേത്രം തകർക്കുവാനായി ആജ്ഞാപിക്കുന്നത്. അങ്ങനെ മിർബാ ഫക്കി ഖാൻ മുഗൾ സൈന്യവുമായി അയോധ്യയിലെത്തുകയും അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ താഴികക്കുടങ്ങൾ ഓരോന്നോരോന്നായി തകർക്കുകയും ചെയ്തു. ക്ഷേത്രത്തിനകത്ത് പൂജ ചെയ്യുകയായിരുന്ന നാല് പൂജാരിമാരുടെ ശിരസറുത്ത് വെളിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പുറത്ത് തടിച്ചുകൂടിയ ഹിന്ദുക്കളെ മിർബാ ഫക്കി നിശബ്ദനാക്കിയത്. ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിൽ ഏതാണ്ട് 100,000 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തെ ബാബർ തകർത്തെറിഞ്ഞത്. AD 1528 മുതൽ തന്നെ ശ്രീരാമക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കൾ സമരങ്ങളും പ്രതിഷേധങ്ങളും ആരംഭിച്ചിരുന്നു. അന്ന് വിദേശ ഭരണത്തിന് കീഴിലായിരുന്നു. മുഗൾ രാജാക്കന്മാരാണ് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇവരുടെ ഭരണത്തിന് കീഴിലും ഹിന്ദു ആ ക്ഷേത്രം തിരികെ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം മുസ്ലിങ്ങൾക്ക് മെക്കയും മദീനയും പോലെ, ക്രിസ്ത്യാനികൾക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പോലെ, ഹിന്ദുക്കൾക്ക് പുണ്യനഗരിയാണ് അയോധ്യ. ആ അയോധ്യയെ വീണ്ടെടുക്കാൻ ഒന്നും രണ്ടുമല്ല 5 നൂറ്റാണ്ടുകളാണ് ഹിന്ദു സമരം ചെയ്തത്. AD 1528 മുതൽ ഈ രാജ്യത്തിലെ ജനത അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിന് വേണ്ടി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഈ സമരാഗ്നി പടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ സമരം ഇന്ന് വിജയത്തിൻ്റെ ഘട്ടത്തിലാണ്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ തകർക്കപ്പെട്ട താഴികക്കുടങ്ങൾ ഇന്ന് വീണ്ടും പുനർജനിക്കുകയാണ്. പക്ഷെ നമ്മൾ സഹിച്ചത് 5 തലമുറയുടെ സഹന സമരത്തിലൂടെയാണ് നമ്മൾ ആ നേട്ടം നേടിയത്. വൈദേശിക ഭരണം മുഗൾ ഭരണത്തിന് കീഴിൽ തകർക്കപ്പെട്ടു. മുഗൾ ഭരണകാലഘട്ടം അത്രയും നമ്മൾ പോരാടി. ബ്രിട്ടീഷ് ഭരണകാലഘട്ടം വന്നു. ആ 200 വർഷവും ഹിന്ദു ആ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് വേണ്ടി പോരാടി. ഒടുവിൽ ജനാധിപത്യ രാജ്യമാകുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം 60-65 വർഷത്തോളം വീണ്ടും ഹിന്ദു നിയമ പോരാട്ടം നടത്തി. അയോധ്യ ഹിന്ദു തിരിച്ചു പിടിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഹിംസാമാർഗങ്ങളിലൂടെയോ അല്ല. ഈ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള നീതിന്യായ സംവിധാനങ്ങളിലൂടെ ആ ജന്മഭൂമിക്ക് മേലുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തി, ചരിത്ര രേഖകൾ നിരത്തിയാണ് അവിടെ ജന്മഭൂമിയിന്മേലുള്ള അവകാശവാദം ഹിന്ദു തിരിച്ചു നേടിയതും ക്ഷേത്രം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതും. പക്ഷേ ഇതിനിടയിൽ നിരവധി പ്രതിബന്ധങ്ങളെ ഹിന്ദു തരണം ചെയ്യേണ്ടതായി വന്നു. വൈദേശിക ഭരണാധികാരികളിൽ നിന്നുള്ള അനീതി, ഒപ്പം സ്വതന്ത്ര ഭാരതത്തിലെ സർക്കാരുകളിൽ നിന്നുള്ള അനീതി, ചില ചരിത്രകാരന്മാർ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരിൽ നിന്നുള്ള ചില കുത്സിത പ്രവൃത്തികളും, അതായത് രാമൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ, ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് അയോധ്യയിൽ തന്നെയായിരുന്നു, ഈ അയോധ്യ തന്നെയായിരുന്നോ രാമായണത്തിലെ ആ അയോധ്യ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഹിന്ദു ജനതയെപ്പോലും ആശങ്കയിലാഴ്ത്തി. പക്ഷേ ഒടുവിൽ അന്തിമ വിജയം ധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നു. 5 നൂറ്റാണ്ടുകളെന്ന വിലപ്പെട്ട സമയം ഹിന്ദുവിന് ആ ക്ഷേത്രത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. ടിപ്പു നമ്മുടെ തിരുവിതാംകൂറിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടതാണ്. നമ്മുടെ വീരന്മാർ വൈക്കം പത്മനാഭന പിള്ളയും ചെമ്പിലരയനും അടങ്ങുന്ന വീരശൂര പരാക്രമികൾ ഈ തിരുവിതാംകൂർ ഭാഗത്തെ രാജാക്കന്മാരും ഭടന്മാരുമെല്ലാം നിരവധി തവണ ഈ നാട്ടുരാജ്യത്തെയും ഈ നാട്ടുരാജ്യത്തിൻ്റെ ക്ഷേത്ര ഐശ്വര്യമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും രക്ഷിക്കാനായി പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ട്. അതിൽ ചെമ്പിലരയൻ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ നാവികസേനാ തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഇന്നലെ ഹിന്ദു ധർമ്മ പരിഷത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വചസ്പതി ഇന്നലെ ആ അനുസ്മരണ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് ഇന്നലെ അണിയിച്ചൊരുക്കിയ ഈ ചടങ്ങിൽ
നൂറുകണക്കിന് കുട്ടികൾ അനന്ത സഹസ്രനാമ ജപം നടത്തി. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ഈ അനന്ത സഹസ്രനാമ യജ്ഞം നടന്നത്. നൂറുകണക്കിന് കുട്ടികൾ പത്മനാഭൻ്റെ തിരുനടയിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അനന്തപുരിയെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് അനന്തപത്മനാഭന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കുരുന്നുകൾ അനന്ത സഹസ്രനാമ യജ്ഞം നടത്തിയത്. ചരിത്രമാകാൻ പോകുന്ന, ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് സ്വർണലിപികളാൽ എഴുതി ചേർക്കപ്പെടാൻ പോകുന്ന ഒരു മഹാസമ്മേളനമായി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം മാറുകയാണ്. ഈ വരുന്ന 27-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മഹാസമ്മേളനത്തിന് കൊടി ഉയർത്തും. ഉദ്ഘാടന സമ്മേളനത്തിൽ കശ്മീരി ഫയൽസ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി മുഖ്യാതിഥിയായിരിക്കും. ഒപ്പം സ്വാമി ചിദാനന്ദപുരിയും മുഖ്യപ്രഭാഷണം നടത്തും. 4 ദിവസങ്ങളിലായി നടക്കുന്ന 16 സെമിനാറുകൾ ഇത്തവണത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, വിദേശ പ്രതിനിധികൾ പോലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹിന്ദു ഉയർത്തുന്ന പ്രതിരോധം, ഹിന്ദു ചരിത്രത്തിൽ ഉയർത്തിയിട്ടുള്ള പ്രതിരോധ കോട്ട, പ്രത്യേകിച്ചും ഈ അനന്തപുരിയുടെ പ്രദേശം, അന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ടിപ്പുവിൽ നിന്ന് സംരക്ഷിച്ചു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു അയോധ്യയായി മാറാൻ സാധ്യതയുള്ള നഗരിയായിരുന്നു ഇത്. ഈ മഹാക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ വീണ്ടും 100 ആണ്ടുകളോളം പോരാട്ടം നടത്തേണ്ടി വരുമായിരുന്നു. പക്ഷേ നമ്മുടെ ചരിത്രത്തിലെ, നമ്മുടെ പൂർവിക സേനയിലെ ധീരന്മാർ, ഭടന്മാർ, രാജാക്കന്മാരും പടയാളികളും പടത്തലവന്മാരും ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ആക്രമണകാരികളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചിരുന്നു. ഈ പുതിയ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും വെല്ലുവിളി ഉയർത്തുന്ന ഈ പുതിയ കാലഘട്ടത്തിലും ഹിന്ദു ഉയർത്തുന്ന പ്രതിരോധത്തിന് പ്രാധാന്യമുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ ദേശീയ മുദ്രയായി മാറുകയാണ് ഹിന്ദു ധർമ്മ പരിഷത്ത് അണിയിച്ചൊരുക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.